അസലാമലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു അലഹമില്ലാഹിറബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാമ റസൂലിഹിൽ അമീൻ വഅല അലിഹി വസഹ്ബിഹി അജ്മീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബഖറയിലെ അവസാന ആയത്തുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ആയത്തുദ്ദിനിൻ്റെ ആശയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് കടത്തിൻ്റെ ആയത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ആയത്ത് അഴുതുബില്ലാഹിമിന് ഷെയ്ത്വാനുറീം ബിസ്മുല്ലാഹിറമാൻ ഇറഹീം ആമനു ഇതാ തദായൻ തും അജലിം മുസമ്മ സത്യവിശ്വാസികളെ നിങ്ങൾ അവധി നിർണയിച്ച് പരസ്പരം ഏതെങ്കിലും ഒരു കടമിടപാടുകളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഫക്തുബൂഹ് അത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം വെക്കണം എഴുതി വയ്ക്കണം എഴുതിവെക്കണം വല്യക്തുബൈനക്കും കാത്തിബുമ്പിൽ അതിൽ എഴുതുന്നയാൾ നീതിപൂർവം ശരിയായ രൂപത്തിൽ അത് രേഖപ്പെടുത്തണം വലയത്തിബുൻ കമാ അല്ലമഹുല്ല ഒരെഴുത്തുകാരനും ഒരു രേഖപ്പെടുത്തുന്നയാളും അള്ളാഹു പഠിപ്പിച്ചതുപോലെ എഴുതി വയ്ക്കുന്നതിന് വിസമ്മതം കാണിക്കാൻ പാടില്ല അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ എനിക്കെഴുതാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല കാരണം അള്ളാഹു സുബാനഹുവത്ത ആലയാണ് അവനീ ജ്ഞാനം നൽകിയിട്ടുള്ളത് ഫല്യൂ അവൻ എഴുതട്ടെ വൽ വല്യില്ല അലൈഹിൽ ഹക്ക് ആരാണോ കടവാധിതൻ ആർക്കാണോ ബാധ്യതയുള്ളത് അവനാണ് ഈ എഴുതിവെക്കേണ്ട ക്ലോസുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് വൽ വല്യത്തക്കില്ലാഹ റബ്ബഹു അവൻ അവൻ്റെ തമ്പുരാനെ പടച്ചവനെ സൂക്ഷിക്കട്ടെ തക്കവയുള്ളവനാകട്ടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കട്ടെ വലാ യബ്ഹസ് മിൻഹു യാ യാതൊരു കുറവും യാതൊരു ഉത്തരവാദിത്വത്തിൽ യാതൊരു വീഴ്ചയും അവൻ വരുത്താൻ പാടില്ല ഇനി ഹഖു സഫീഹൻ ഔ കാനല്ല ഇനി ബാധ്യതപ്പെട്ടവൻ കടബാധിതൻ വിഡ്ഢിയോ അല്ലെങ്കിൽ ദുർബലനോ ഔ ലാ എസ്തീയുമില്ല അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കാൻ കഴിയാത്തവനോ ഒക്കെയാണെങ്കിൽ അതിൽ അവൻ്റെ രക്ഷിതാവ് അല്ലെങ്കിൽ അവൻ്റെ കൈകാര്യകർത്താവ് മാന്യമായി നീതിപൂർവം ക്ലോസുകൾ പറഞ്ഞു കൊടുക്കട്ടെ പിന്നീട് നമ്മൾ അവസാനി കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത് വസ്തുഷിദൂനി നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളിൽപ്പെട്ട രണ്ടാളുകളെ ഈ ഇടപാടിന് സാക്ഷി നിർത്തുക ഫൈല്ലം യക്കൂന റജുലൈനി ഇനി രണ്ട് പുരുഷന്മാരെ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ രണ്ട് പുരുഷന്മാരല്ല അവരെങ്കിൽ ഫ അപ്പോൾ ഒരു പുരുഷനും നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാവുന്ന ഇഷ്ടപ്പെട്ട സാക്ഷികളിൽ നിന്ന് രണ്ട് സ്ത്രീകളെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തിനാണ് ഇങ്ങനെ അൻ എഹ്ദാഹുമാ ഫുതക്കിറ എഹ്ദാഹു മൽ ഉഹ്റ അവരിൽ ഒരു സ്ത്രീക്ക് പിശകു പറ്റാനും തെറ്റുപറ്റാനും സാധ്യതയുണ്ട് അപ്പോൾ മറ്റേ സ്ത്രീക്ക് അത് തിരുത്തി കൊടുക്കാമല്ലോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ നമ്മൾ പറയാൻ വിട്ടുപോയതും പിന്നീട് ഇവിടെ ചോദ്യോത്തരങ്ങളിലൊക്കെ വന്നതുമായ ചില സംഗതികൾ ഇതിനോട് ചേർത്ത് പറയുകയാണ് എന്തുകൊണ്ടാണ് ഒരു പുരുഷനും രണ്ട് സ്ത്രീയും എന്നാവശ്യപ്പെട്ടത് ഇത് സ്ത്രീകളോടുള്ള അവഹേളനമോ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള വിവേചനമോ ഒന്നുമല്ല ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ പരിചയക്കുറവ് പരിഹരിക്കാൻ അള്ളാഹു സുബാനുഹുബത്താലെ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എളുപ്പം പ്രലോഭിതരാകുവാനും പ്രകോപിതരാകുവാനും ഒക്കെ സാധ്യതയുണ്ട് ആളുകളുടെ ഭീഷണിക്ക് പെട്ടെന്ന് വഴങ്ങിക്കൊടുത്ത് പേടിച്ചു പോകാൻ സാധ്യതയുണ്ട് സാധാരണ സ്ത്രീകൾ പറയാറുണ്ടല്ലോ എങ്കില എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് ഒറ്റയ്ക്കൊരു പെണ്ണിന് പോകാൻ പേടിയായിരിക്കും നീയും കൂടി വാ നമുക്ക് രണ്ടു പേർക്കും പോകാം എന്ന് പറയാറുണ്ട് സാധാരണ സ്ത്രീകൾ അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പുരുഷന്മാരുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീ ഒറ്റക്ക് കടന്നു ചെല്ലാൻ സാധാരണഗതിയിൽ മടിക്കും അപ്പോൾ അവൾ അവളുടെ സുഹൃത്തിനോട് പറയും അവരെങ്കിൽ അവരുടെ അവരുടെ സഹോദരിയോട് പറയും അല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറയും നീയും കൂടി നീങ്കൂടി വാ നമുക്ക് രണ്ടുപേർക്കും പോകാം അപ്പോൾ അവർക്കൊരു ധൈര്യമാണ് ഇത് ഇത്തരത്തിൽ ചിലപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന പൊതുവെ അവരെ ചൂഷണം ചെയ്യാൻ പുരുഷന്മാർ മിടുക്കരാണ് എല്ലാ അർത്ഥത്തിലും അപ്പോൾ അത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഈ സാമ്പത്തിക ഇടപാടിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക് പകരം രണ്ട് സ്ത്രീ ഉണ്ടാകുന്നത് ഒരു ബലമായിരിക്കും എന്തെങ്കിലും ഒരു ഒരു കുഴപ്പം ഒരാൾക്ക് പറ്റിയാൽ മറ്റൊരാൾക്ക് അത് തിരുത്തി കൊടുക്കാൻ പറ്റും എന്ന കാരണത്താൽ രണ്ട് സ്ത്രീകൾ ഉണ്ടാവണം അതാണ് ഇവിടെ ആവശ്യപ്പെട്ടത് എന്ന ഒരു ഒരു വ്യാഖ്യാനവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എഴുതി വെക്കണമെന്ന് പറയുമ്പോൾ ഈ എഴുതി വെക്കേണ്ട ഉത്തരവാദി ഉത്തരവാദിപ്പോൾ ഞാൻ ഒരാൾക്ക് അയ്യായിരം തീനാറ് കടം കൊടുക്കുന്നു കടം കൊടുക്കുമ്പോൾ അയാൾ അയാളെ വിശ്വസിച്ചു കൊണ്ട് ഞാൻ കൊടുത്തതാണ് ഞാനതൊരു പേപ്പറിൽ എഴുതി വെച്ചു ഞാനിതാ ഇന്ന ആൾക്ക് അയ്യായിരം ദീനാറ് കടം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു അതെൻ്റെ ഭാര്യയൊക്കെ കാണിച്ചു ഇതൊരു രേഖയാണ് ഈ രേഖ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള വാലിഡായ രേഖയ്ക്ക് ഇത് മതിയാവില്ല കാരണം ഇത് ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യം ഉണ്ടാകാനും ഞാൻ മറന്നു പോകാതിരിക്കാനും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അറിയാനും വേണ്ടിയൊക്കെ വെച്ച ഒരു രേഖയാണ് ഇത് ഒരു കോടതിയിലെ വാലിഡായിട്ടുള്ള ഒരു രേഖയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല കാരണം ഇതിൽ യഥാർത്ഥത്തിൽ കടം വാങ്ങിയ ആൾ ഒപ്പിട്ടിട്ടില്ല ഇങ്ങനൊരു ഒരു രേഖ ഇപ്പം എനിക്ക് കടം കൊടുക്കാതെ ഉണ്ടാക്കാലോ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കാതെ എനിക്കൊരു രേഖ ഉണ്ടാക്കിയിട്ട് ഞാൻ അയ്യായിരം തിന്നാറിന് ആൾക്ക് കടം കൊടുത്തു എന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ പിന്നെ മേശയിൽ വെച്ചാൽ അത് രേഖയാവില്ല രേഖയാകണമെങ്കിൽ ആരാണോ ബാധ്യതപ്പെട്ടവൻ ആ ബാ അതാണല്ലോ അലേഹിൽ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ബാധ്യതയുള്ളത് ആരാണോ കടം വാങ്ങിയത് അവനാണ് യഥാർത്ഥത്തിൽ ഈ ഈ പേപ്പർ എഴുതേണ്ടതും അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞു കൊടുക്കേണ്ടതും അതിലെ ക്ലോസുകൾ തീരുമാനിക്കേണ്ടതൊക്കെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമല്ല പക്ഷേ എന്താണ് എഴുതേണ്ടത് എന്ന് പറയാനുള്ള അധികാരം അവകാശം അള്ളാഹു ആരാണോ കടം വാങ്ങിയത് അയാൾക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ അള്ളാഹു സുബ്രഹാന ഹു പിന്നെ കടം ബാധ്യത ആർക്കുള്ളതാണോ അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വൽ അലൈഹിൽ ഹക്ക് ആർക്കാണോ കടബാധ്യതയുള്ളത് അവനാണ് ഇതിലെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞൊരു ഉദ്ദേശമാണ് അപ്പോൾ ഒരാൾ കൊടുത്താൽ മാത്രം എഴുതി വെച്ച് അയാൾ പോക്കറ്റിൽ ഇട്ടതുകൊണ്ട് ഒരു വാലിഡായ ഡോക്യുമെൻറ്റായി അത് പരിഗണിക്കപ്പെടുകയില്ല അയാൾക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പറ്റുമെന്നതല്ലാതെ ഇവിടെ പറഞ്ഞ എഴുതി വയ്ക്കൽ രണ്ടാളും കൂടി അറിഞ്ഞിട്ടായിരിക്കണം രണ്ടാളും അതിലൊപ്പിട്ടിരിക്കണം സാക്ഷികൾ ഒപ്പിട്ടിരിക്കണം ഒരാണും ഒന്നുകിൽ രണ്ടാണ് അല്ലെങ്കിൽ ഒരാണും രണ്ട് സ്ത്രീകളുണ്ടായിരിക്കണം ഇതാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ അടുത്ത ആയത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വരിക ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതാ മാധുറുക്കൾ ഷഹീദ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സാക്ഷി എന്നാണ് കണ്ണുകൊണ്ട് നേരിട്ട് ആ സംഭവത്തിന് സാക്ഷിയായവൻ ദൃക്സാക്ഷി എന്നൊക്കെ പറയും നമ്മൾ അങ്ങനെ സാക്ഷിയായ ആള് ഒരു തർക്കം വരികയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരികയാണ് അതിലേക്ക് അവരെ സാക്ഷി പറയാൻ വിളിക്കുകയാണെങ്കിൽ അവർ വലായ ഞങ്ങൾക്ക് അതിനൊന്നും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കരുത് ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നെടുക്കണം കാരണം ആ ഡോക്യുമെൻ്റ് വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സാക്ഷ്യം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ഉണ്ട് അത് കണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പറയണേ നിങ്ങൾ ഒന്നുതിലോ ഒപ്പിടോ ഏയ് എനിക്കങ്ങനത്തെ യാതൊരു പിന്നെ പൊല്ലാപ്പും ഏറ്റെടുക്കാൻ പറ്റില്ല ഈ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ ഞാനെന്തിനാണ് എടുത്ത് തോളത്തിടുന്നത് അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായി പോവുക എന്നത് നല്ല സ്വഭാവമല്ല അവരോട് പറയാണ് പ്ലീസ് ഒന്ന് സൈൻ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയായിട്ടൊന്ന് ഒപ്പിടൂ എന്ന് പറയുകയാണെങ്കിൽ അത് പറ്റില്ല എന്ന് അവർ പറയരുത് അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന് വിസമ്മതിക്കരുത് ഓക്കെ പിന്നെ തുടരുകയാണ് അൻ സഗീറൻ ഔ കബീറൻ തുടരുകയാണോ അജലി വലാ തെസ് അമൂ നിങ്ങൾ വൈമുഖ്യം കാണിക്കരുത് വിഷമം കാണിക്കരുത് അൻ തെക്കുബൂഹു സീറൻ ഔ കബീറൻ ചെറുതാകട്ടെ വലുതാകട്ടെ എഴുതി വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വൈമനസ്യമോ വൈമുഖ്യമോ കാണിക്കരുത് ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാളോ ഒരാൾക്ക് അമ്പത് ദീനാറ് കൊടുത്തു അത് ആ അമ്പത് ദീനാറല്ലേ അതൊന്ന് എഴുതി തരണം കേട്ടോ എന്ന് പറയും ആ അമ്പത് ദീനാറിനൊക്കെ ഇപ്പം എന്തിനാ രേഖ എന്നാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി ആകാശലോകത്തു നിന്ന് അള്ളാഹു പറയണം ചെറുതാകട്ടെ വലുതാകട്ടെ അത് എഴുതി വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അമാന്തം കാണിക്കരുത് ആലസ്യം കാണിക്കരുത് വൈമുഖ്യം കാണിക്കരുത് കാരണം ഇത് ഇതിപ്പം എന്തിനാണ് എഴുതി വെക്കുന്നത് ആകെ അമ്പത് തീനാറുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എഴുതി വെക്കാൻ പറയുന്നത് ആൾ മറന്നു പോകാം ആൾ മരിച്ചു പോകാം അല്ലെങ്കിൽ എത്രയാണ് കൊടുത്തത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം പിന്നെ അമ്പത് ദിനാറ് കൊടുത്തോളൂ അടുത്ത ആഴ്ച പിന്നെ കൊടുത്ത ആൾക്ക് തോന്നുകയാണ് അല്ല ഞാൻ നൂറ് ദിനാറാണ് കൊടുത്തത് എന്ന് തോന്നുകയാണെങ്കിലോ അപ്പോൾ അതിനൊരു രേഖയുണ്ടായിരിക്കണം കൊടുത്ത ആൾ ഓക്കെ എനിക്ക് അമ്പത് ദിനാറ് കിട്ടി വാങ്ങിയ ആൾ എനിക്ക് അമ്പത് ദിനാറ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു രേഖ കൊടുക്കുമ്പോൾ അത് ഡോക്യുമെൻറ്റഡ് ആയി വല്ലാവ് സുബാനത്തല പറയാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസ്തനാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് ഫാമിലി ഫ്രണ്ടാണ് റിലേറ്റീവാണ് എന്ന ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ കടമിടപാട് നടത്തുമ്പോൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അതിന് അവധി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുന്ന കാര്യത്തിൽ വൈമുഖ്യം കാണിക്കരുത് അപ്പോൾ വല ചെറുതായാലും വലുതായാലും അവധി നിശ്ചയിച്ച് വെക്കുന്ന ഇടപാടിൽ നിങ്ങൾ എഴുതാൻ വിമുഖത കാണിക്കരുത് അത് ഡോക്യുമെൻ്റ് ആക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മറന്നുപോകരുത് ഇനിയിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ചെറിയ രൂപത്തിലെങ്കിലും ആക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരും അംഗീകരിക്കാവുന്നപ്പോൾ പുതിയ മാധ്യമങ്ങളും പുതിയ വാട്സാപ്പ് ഉണ്ട് ഇമെയിൽ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് അതൊക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം ഓക്കെ ഒരു മൂന്നാൾ അല്ലെങ്കിൽ നാലാളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ഇതാ ഇദ്ദേഹം എനിക്ക് അയ്യായിരം തീനാറ് കടം തന്നിരിക്കുന്നു ഞാനത് സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഇദ്ദേഹം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ഈ മറ്റ് രണ്ടു പേരുടെയും സാന്നിധ്യത്തിൽ അറിയിച്ചാലും ഇന്നത്തെ അവസ്ഥയിൽ ഒരു ഡോക്യുമെൻറ്റായി അതിനെ നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ലീഗൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല പക്ഷേ ചുരുങ്ങിയ പക്ഷം രണ്ട് സാക്ഷികളുണ്ട് ഈ ഈ ഈ കടം വാങ്ങിയ ആൾ ഞാനിതാ വാങ്ങിയിരിക്കുന്നു എന്നറിയിച്ചിരിക്കുന്നു അയാളാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് തരാമെന്ന് ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പാലിക്കുന്നത് കൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് പരിഗണിക്കാവുന്ന ഒരു രേഖയായിരിക്കും എന്തായിരുന്നാലും സാക്ഷികൾ അവരെ വിളിച്ചാൽ പറ്റില്ല എന്ന് പറയരുത് ചെറുതാകട്ടെ വലുതാകട്ടെ എഴുതി വെക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കരുത് എന്നിട്ട് അള്ളാഹു സുബാനും അള്ളാഹുവിൻ്റെ അടുത്ത് അതാണ് ഏറ്റവും നീതിപൂർവം എന്തിനാണ് എഴുതി വെക്കുന്നത് ചെറുതായാലും വലുതായാലും എന്തിനാണ് എഴുതി വെക്കുന്നത് നമ്പർ വൺ അക്കുസത്വള്ളാഹുവിൻ്റെ അടുത്ത് നീതിപൂർവമായത് നീതിനിഷ്ഠമായത് ഇതാണ് അപ്പം നിങ്ങൾ നീതി പാലിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ നീതിമാൻ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്നാമതായി ഇത് അള്ളാഹു നിർദ്ദേശിച്ചതാണ് നമ്പർ വൺ രണ്ടാമത്തത് വ അഹമൊലി ഷഹാദ ഇത് സാക്ഷ്യത്തിന് ഒരു ബലമാണ് അക്വം എന്ന് പറയുന്നത് ഇതിൻ്റെ സാക്ഷ്യത്തിനൊരു വാലിഡായിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു ഒരു പോയിൻ്റാണ് ഈ പറയുന്നത് നിങ്ങൾ എഴുതി ഒപ്പിടുക എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം ഷഹാദ മൂന്നാമത്തെ ന്യായവും അത് തന്നെ പറയുന്നുണ്ട് അതിനാ അല്ല തെർത്താബൂ നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഏറ്റവും പറ്റിയതും ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാവരുത് പിന്നീട് അപ്പോൾ എഴുതി ഇയാൾ പറഞ്ഞു ഞാൻ അയ്യായിരം ദിനാർ വാങ്ങി കൊടുത്താളും ഓക്കെ ഞാൻ കൊടുത്തു ഇന്ന സമയം തരും അപ്പോൾ പിന്നെ യാതൊരു കൺഫ്യൂഷനും അവകാശമല്ല സംശയത്തിന് അവകാശമല്ല അപ്പോൾ സംശയമില്ലാതിരിക്കാൻ അതുപോലെ തന്നെ സാക്ഷ്യത്തിന് ബലം കിട്ടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠമായിരിക്കാൻ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതും വലുതുമായ കടമിടപാടുകൾ എഴുതിവെച്ചേ മതിയാകൂ നിങ്ങൾ ആരുമായിട്ട് കടമിടപാട് നടത്തിയാലും അതെത്ര ചെറുതായാലും വലുതായാലും അയാളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് ആളുകൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട് നിങ്ങൾ പിന്നെ ഓക്കെ അദ്ദേഹത്തിന് നിങ്ങൾ ഒരു ലക്ഷം രൂപ കടം കൊടുത്തുള്ളൂ പക്ഷെ അതൊന്നും എഴുതി വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയപ്പോൾ അത് പറയാം നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരാം പക്ഷെ അതൊന്നും നിങ്ങൾ എഴുതി തരണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിശ്വാസക്കുറവ് അപ്പോൾ എനിക്ക് തിരിച്ചു തരില്ലേ എന്ന ഒരു ഒരു വിശ്വാസക്കുറവ് ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് പോലെ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് എന്തോ ആൾ വിചാരിച്ചോട്ടെ അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ അത് രേഖാമൂലമായിരിക്കണം എന്നത് അതിനുള്ള ന്യായങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനുപത്താൽ എവിടെ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ അത് അക്സത്തു ഇന്തള്ളയാണ് അഹോമുൽ ഷഹാദയാണ് അതിനാ അല്ല തീർത്താബൂ സംശയമില്ലാതിരിക്കാൻ സാക്ഷ്യത്തിന് ബലം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീതി ഈ മൂന്ന് കാരണങ്ങളാൽ നിങ്ങൾ എഴുതി വച്ചേ മതിയാകൂ ഇനി അള്ളാഹു സുബ്ഹാനാവത്തല തുടർന്ന് പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വയ്ക്കൽ നിർബന്ധമല്ലാത്ത ഇടപാടുകളുമുണ്ട് അതേതാണ് അത് റൊക്കം ഇടപാടുകളാണ് അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് ഇല്ല അന്തൂന തിജാറത്തൻ ഹാലിറത്തൻ തുതിറൂനഹാബൈനക്കും നിങ്ങൾ തമ്മിൽ നടത്തുന്ന റൊക്കം ഇടപാടുകൾ അത് എഴുതി വെക്കണം എന്നില്ല അതിന് രേഖ വേണം എന്നില്ല അപ്പം റൊക്കമാണെങ്കിൽ രേഖ നിർബന്ധമില്ല എന്നാണ് രേഖ ഉണ്ടാകുന്നത് നല്ലതാണ് ഇന്നിപ്പോൾ നമ്മൾ ഏത് ഇടപാടിനും നിങ്ങൾ പിന്നെ പത്ത് തീനാറിന് കൊടുത്തു ആ പത്ത് തീനാറിനൊരു സാധനമാണ് വാങ്ങി പൈസ നിങ്ങൾ കൊടുത്തു നിങ്ങൾക്ക് സാധനവും കിട്ടി ഇടപാട് തരുന്നു പക്ഷേ അതിനൊരു ബില്ലുണ്ടായിരിക്കുക അതിനൊരു രേഖയുണ്ടായിരിക്കുക എന്ന് പറയുന്ന ഇന്നത്തെ എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഭാഗമായി മാറിയിരിക്കുന്നു അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വാങ്ങാം വാങ്ങാതിരിക്കാം ബില്ല് വാങ്ങാം വാങ്ങാതിരിക്കാം പക്ഷേ ടാക്സ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ബില്ല് ഒഴിവാക്കുന്നത് വേറെ കാര്യമാണ് അത് ഇതിനോട് ബന്ധപ്പെട്ട കാര്യമല്ല നിങ്ങൾക്കൊരു രേഖ എന്ന നിലക്ക് നിങ്ങളുടെ ഇടപാടിന് രേഖ എന്ന നിലക്ക് ഉറക്കം ക്യാഷ് കൊടുത്ത് സാധനം ഉറക്കം വാങ്ങുകയാണെങ്കിൽ അവിടെ ഇടപാടിന് അവിടെ രേഖക്ക് വലിയ അടിസ്ഥാനമില്ല അല്ലെങ്കിൽ നിർബന്ധമില്ല ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തു സാധനം അപ്പം കിട്ടിയിട്ടില്ല അപ്പോൾ അത് അത് ഈ ഇനത്തിൽ അതിന് രേഖയുണ്ടാവേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങി പൈസ കൊടുത്തിട്ടില്ല അപ്പോഴും അവധിയുണ്ട് അതിനും രേഖയുണ്ടാവേണ്ടതാണ് ഇനി ഇന്നത്തെ കാലത്തുള്ള വേറൊരു കാര്യം കൂടി ഈ രേഖയിൽ നമുക്ക് നിർബന്ധമായി വരുന്ന സംഗതി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ സർവീസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഉണ്ടാവും ഇടപാടൊക്കെ ഇടപാടക്കങ്ങൾ തീർക്കും ഞാനിപ്പോൾ ഒരു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നു മുന്നൂറ് തീനാറ് ഞാൻ കൊടുക്കുന്നു ആ വാഷിംഗ് മെഷീൻ കച്ചവടക്കാരൻ എനിക്ക് തരുന്നു ഇടപാട് തരുന്നു പക്ഷേ ഈ ഇടപാടിൽ വേറെ ഒരു അവധിയുണ്ട് ഇതിന് ഞാൻ അഞ്ചു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് വാരൻറ്റി തരുന്നു അല്ലെങ്കിൽ ഗ്യാരൻറ്റി തരുന്നു ഇങ്ങനെ ഒരു ക്ലോസ് ഈ കച്ചവടക്കാരനതിൽ വെക്കുകയും അതാ അത് കണ്ടിട്ടാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ അത് ഈ അവധി വെച്ച ഇടപാട് പോലെയായി കാരണം അവിടെയും എന്തുണ്ട് ഒരു ഒരവധിയുണ്ട് എന്താണ് അവധി ഇതിനെന്തെങ്കിലും പറ്റിയാൽ ഇത്ര സമയത്തിനുള്ളിൽ പറ്റിയാൽ ഒന്നുകിൽ ഞാൻ ഇത് മാറ്റിത്തരും അല്ലെങ്കിൽ ഇത് ഞാൻ നന്നാക്കിത്തരും ഈ ഇടപാടിനാണല്ലോ വാരണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറയും ഞാനതിൻ്റെ സാങ്കേതിക ടെർമിനോളജിയിലേക്കല്ല പോകുന്നത് അതുണ്ടെങ്കിൽ അതും നിർബന്ധമായും രേഖ ആവശ്യമുള്ള ബിസിനസ് ട്രാൻസാക്ഷനാണ് ആണ് അപ്പം ഒക്കെ തന്നെയാണ് ഇടപാട് നടന്നിട്ടുള്ളത് പക്ഷേ അതിന് സെയിൽസിന് ശേഷം അല്ലെങ്കിൽ സെയിലിന് ശേഷം അത് നിങ്ങൾക്ക് സർവീസിൻ്റെ കൂടി പൈസ നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അതും രേഖാമൂലമായിരിക്കണം അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്രഹാനു തല പറയുന്നത് നിങ്ങൾക്ക് ഇടപാട് പരസ്പരം റൊക്കമായ രൂപത്തിലാണ് നടത്തുന്നതെങ്കിൽ ഇല്ല അന്തൂന തിജാറത്തൻ തിജാറത്ത് എന്നാൽ കച്ചവടം ഇടപാട് ഹാലിറത്തൻ തുതിറൂനക്കും തന്നെ നിങ്ങൾ നടപ്പാക്കി തീർപ്പാക്കി കൽപ്പിച്ച് അവസാനിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൽ രേഖ വേണം എന്ന് നിർബന്ധമില്ല എന്നാൽ അള്ളാഹു സുബാനത്താൽ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഫലിക്കും ജുനാഹുൻ തെത്തുബൂഹ പക്ഷെ അങ്ങനെയുള്ള ഒരു രേഖയാണെങ്കിൽ പോലും അത് എഴുതി വയ്ക്കുന്നതിന് എന്തില്ല തെറ്റില്ല ഓ എന്നാൽ പിന്നെ റൊക്കമടപാടുകളിൽ എഴുതി വെക്കാൻ പാടില്ല എന്നാഹാഹു സുബഹാനു തല സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുക്കില്ല എന്നൊന്നും കച്ചവടക്കാരൻ പറയാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് എഴുതി വെക്കാം അല്ലെങ്കിൽ കൊടുക്കാം ബില്ല് കൊടുക്കാം വാങ്ങാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അതെന്തല്ല ഒരു നിബന്ധനയല്ല എന്നർത്ഥം കാരണം അത് നിങ്ങൾ പൈസ കൊടുക്കുന്നു ആ സാധനം നിങ്ങൾ വാങ്ങുന്നു ഹലാസ് ഡീല് തീർന്നു ഇതാണ് അള്ളാഹു സുബഹാനുത്തല പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബില്ല് വേണമെന്നില്ല അല്ലെങ്കിൽ രേഖ വേണമെന്നില്ല അത് ഇല്ലാത്ത കുന തിജാറത്തൻ ഹാലിറത്തൻ തുതിറൂനഹാ ബൈനക്കും അലൈക്കും ജുനാഹുൻ അല്ലാ ുംഖ് ഇത്തരം സന്ദർഭങ്ങളിൽ അതെഴുതി വയ്ക്കാതിരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതെഴുതി വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ രണ്ടു കൂട്ടരും പറയുകയാണെങ്കിൽ സംഗതി ഉറക്കാണെങ്കിലും ഞങ്ങളടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങി നിൽക്കുന്നൊരു തെളിവ് വേണല്ലോ അതുകൊണ്ട് ഇത് എഴുതണമെന്ന് പറയുകയാണെങ്കിൽ എഴുതി കൊടുക്കാവുന്നതുമാണ് ശരി പിന്നെയും അള്ളാഹു തുടരുകയാണ് വ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ് അർത്ഥം ബാ തബായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റു എന്നാണ് എന്താ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കൽ ശരിക്കും പരിശുദ്ധ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബയർ ഷിറാ തുടങ്ങിയ പദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനക്കും വാങ്ങലിനും സെയിൽസിനും പർച്ചേസിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിച്ചതായിട്ട് കാണാം അപ്പോൾ ബാ എന്ന് പറഞ്ഞാൽ വിറ്റു എന്ന് മാത്രമല്ല എന്നും അർത്ഥമുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ വിൽക്കൽ വാങ്ങൽ പ്രക്രിയക്ക് രണ്ടിനും കൂടി ഈ സെയിൽസിനും പർച്ചേസിനും കൂടി ആ ഭാഗത്ത് പിന്നെ ബാ എന്ന് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തുൽ ജുമ സൂറത്തുൽ ജുമായിൽ അള്ളാഹു സുബാൻ ഹോത്തല പറയുന്നുണ്ടല്ലോ ആ സൂറത്തുൽ ജുമയുടെ അവസാന ഭാഗത്ത് ഫസ്റ്റ് ഇല്ല അധികരില്ല വദറുൽ ഉൽ നിങ്ങൾ സെയിൽസ് ഒഴിവാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ സെയിൽസ് ഒരാൾ അപ്പോൾ അള്ളാഹു സെയിൽസ് അല്ലേ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ പർച്ചേസ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിലും അയാൾക്ക് വാങ്ങാം വിൽക്ക വിൽക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അയാൾ ഏതായാലും മുസ്ലിം ഒന്നുമല്ല അപ്പോൾ ആ കടയിൽ പോയിട്ട് എനിക്ക് സാധനം വാങ്ങാം സംഗതി ബുജിമുഴക്ക് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വിൽക്കരുതെന്നെ അല്ല പറഞ്ഞിട്ടുള്ളൂ വാങ്ങുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ആ സാധനം പോയി വാങ്ങട്ടെ എന്നിട്ട് പള്ളി പോകാൻ നേരെ ഉള്ള ഒരാൾ വെക്കുകയാണെങ്കിൽ തെറ്റാണ് കാരണം അള്ളാഹു ഹുസുബാൻ അറുൽ ബൈ എന്ന് പറഞ്ഞതിൽ രണ്ടും പെട്ടു വിൽപ്പനയും പെട്ടു പർച്ചേസും പെട്ടു സെയിൽസും പെട്ടു പക്ഷെ സെയിൽസാണ് ഒഴിവാക്കാൻ കുറച്ചും കൂടി ഒരു പ്രയാസമുള്ളതെന്നുള്ളത് കൊണ്ട് അതിനെടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ബാ എന്ന സാധാരണഗതിയിൽ പറയുമ്പോൾ വിറ്റു എന്നാണ് അർത്ഥമെങ്കിലും അതിൽ വാങ്ങലും കൂടി ഉൾപ്പെടുന്ന ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ പരസ്പരം കച്ചവടം ചെയ്താൽ എന്നാണ് എന്നാണിപ്പോൾ അവിടെ അർത്ഥം നിങ്ങൾ പരസ്പരം കച്ചവടം ചെയ്യുമ്പോൾ ഇടപാട് നടത്തുമ്പോൾ സാക്ഷി നിർത്തൽ നല്ലതാണ് എഴുതി വച്ചിട്ടൊന്നുമില്ലെങ്കിലും സാക്ഷികളുണ്ടാവൽ നല്ലതാണെന്നാണ് ഇവിടെ അള്ളാഹുസ്ബുഹാനോ തല പറയുന്നത് രേഖ എന്തിനേ നിർബന്ധമുള്ളൂ കടമിടപാട് അവധി വെച്ച കടമിടപാടിന് പക്ഷേ സാക്ഷി നിങ്ങളുടെ ഒരു സെയിൽസിന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി കൊടുത്തു ആ സാധനം അങ്ങോട്ട് വാങ്ങി ഞാൻ അങ്ങോട്ട് കൊടുത്തു അങ്ങനെ സ്വാപ്പ് ഉണ്ടല്ലോ ഈ മൊബൈൽ ഞാൻ വാങ്ങി മറ്റേ മൊബൈൽ അങ്ങോട്ട് കൊടുത്തു അത് ഒരു ഇടപാടാണ് പക്ഷേ ഈ ഇടപാട് നടത്തുമ്പോൾ ഇതിനൊക്കെ സാക്ഷി ഉണ്ടാവണമെന്ന് അല്ലെങ്കിൽ പിന്നെ പിന്നെ നാളെ വന്നിട്ട് നിങ്ങൾ എൻ്റെ മൊബൈൽ കട്ടെടുത്തു എന്ന് പറയും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടോ ഉണ്ട് ആരാണ് സാക്ഷിതാ അപ്പോൾ പരസ്പരം റൊക്കമായിട്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്തുമ്പോഴും സാക്ഷി ഉണ്ടായിരിക്കൽ നല്ലതാണ് അപ്പോൾ സെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അപ്പോൾ റൊക്കമായ ഇടപാടിന് രേഖ ഉണ്ടെങ്കിൽ അതും മതി അപ്പോൾ എന്നിട്ട് അള്ളാഹു സുബാൻ വത്താല പറയുന്നത് വലായുലാറ കാത്തിബുൻ വലാ ഷഹീദ് എഴുത്തുകാരനോ സാക്ഷിയോ ഉപദ്രവിക്കപ്പെടരുത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് അള്ളാഹു യുലാറ സുബാൻ അത്തലോട് ഷഹീദ് ഇയാൾ അത്യാവശ്യം ബിസിനസ് ട്രാൻസാക്ഷൻ ഒക്കെ അറിയാവുന്ന ആളാണ് അപ്പോൾ ഒരാളൊരു ബിസിനസ് ഡീല് നടത്താൻ പോവുകയാണ് അപ്പോൾ സുഹൃത്തായത് കൊണ്ട് ആരോട് പറഞ്ഞ് നിങ്ങൾ ഒന്ന് എന്നെ സഹായിക്കണം എന്താ സഹായിക്കേണ്ടത് ഇതിനൊരു കോൺട്രാക്റ്റ് എഴുതാൻ എന്നെ സഹായിക്കണം നിങ്ങളിതിൽ എക്സ്പേർട്ടാണല്ലോ ഒന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്ത് ഞാൻ വരില്ല എന്നൊന്നും പറയരുത് നേരത്തെ പറഞ്ഞു അയാൾ പോയി കൊടുക്കണം എഴുതി കൊടുക്കണം സഹായിച്ചു കൊടുക്കണം ഓക്കെ ഇനി ആ സഹായത്തിന് കൂലുവാണോ ഒക്കെ നിങ്ങൾ ഈ ഒരു കോൺട്രാക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ഈ കോൺട്രാക്റ്റ് ഇതിലെ ക്ലോസുകളൊക്കെ ശരിയായി എഴുതി തരുവാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അതിനുള്ള പ്രതിഫലം തരാം എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇയാൾ ഈ ഒരു കോൺട്രാക്ട് എഴുതി എന്നതിൻ്റെ പേരിൽ പിന്നെ അതിലുണ്ടാകുന്ന സകല പ്രശ്നത്തിൻ്റെയും ഉത്തരവാദി ഈ എഴുതിയവനാണ് എന്ന് വരുന്നത് ഭൂഷണമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അയാൾ കോൺട്രാക്റ്റിൻ്റെ ക്ലോസുകളൊക്കെ എഴുതി എന്നിട്ട് നിങ്ങളെ കേൾപ്പിച്ചു ദാ നമ്പർ വൺ ക്ലോസ് നമ്പർ വൺ ക്ലോസ് നമ്പർ ടു ക്ലോസ് നമ്പർ ത്രീ ഇതൊക്കെയാണുള്ളത് ഓക്കെ നിങ്ങളും അദ്ദേഹം തമ്മിൽ നടത്താൻ പോകുന്ന അമ്പത് ലക്ഷത്തിൻ്റെ ഇടപാട് ഇന്ന ഇന്നതായിരിക്കും അതായിരിക്കും ഇതായിരിക്കും ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു രണ്ട് കൂട്ടർക്കും തൃപ്തിയായി രണ്ട് കൂട്ടർ അതിൽ ഒപ്പിട്ടു കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞു പിന്നീട് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം വന്നു പ്രശ്നം വന്നു അപ്പോൾ ഈ എഴുതിയ ആളെ കൊണ്ടുവരികയാണ് എന്നിട്ട് അയാളോട് പറയുന്നത് നീയാണ് ഈ സകല കുഴപ്പത്തിനും കാരണം നീ എന്തേ അന്ന് അത് എഴുതി വെക്കാതിരുന്നത് എന്തേ ആ ക്ലോസിൽ അത് ചേർക്കാതിരുന്നത് എന്തേ അതിന് ഇങ്ങനെ ആയത് ഇങ്ങനെ പിന്നെ ഈ എഴുതി വെച്ചവൻ അല്ലെങ്കിൽ ഇതിനൊരു കോൺട്രാക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇയാളെ കാലാകാലം ഉപദ്രവിക്കാൻ പാടില്ല എഴുതി വെച്ചയാൾ അതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കരുത് അല്ലെങ്കിൽ പിന്നെ ഈ കച്ചവടം നടത്തിയ ഈ രണ്ട് പേരും തമ്മിലുള്ള എല്ലാ തർക്കത്തിലും ഇയാളെ വിളിച്ചുകൊണ്ടിരും നീ അല്ലേ കോൺട്രാക്ട് ഉണ്ടാക്കിയത് നീ അല്ലേ എഴുതി വെച്ചതെന്നുണ്ട് ഇയാളെ വിളിച്ചുകൊണ്ടിരും ഇയാൾക്കിത് തീരാ തലവേദന ഇങ്ങനെയാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഇതാണ് ഒരു നിർദ്ദേശം വലാ ഷീദ് സാക്ഷികളും ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കപ്പെടരുത് ഇതൊക്കെ നമ്മളുടെ കോടതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമവ്യവസ്ഥയിലൊക്കെ ഇതൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര സമാശ്വാസമാകുന്നു ആളുകൾ എന്താ ഈ സാക്ഷി നിൽക്കാൻ മടിക്കുന്നതെന്നുള്ള ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഒരാക്സിഡൻറ്റ് നടന്നാൽ പോലും ആളുകൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല എന്താ വെച്ചാൽ ഇയാൾ ഈ പിന്നെ ആക്സിഡൻറ്റിൽ പിന്നെ മരണാസനായി കിടക്കുന്ന ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ ഇയാൾക്ക് കോടതി കയറി ഇറങ്ങാൻ തന്നെ നേരേണ്ടാവുകയുള്ളൂ പിന്നെ ഇയാളുടെ ജീവിതകാലം മുഴുവൻ അത് അയാളുടെ പിന്നാലെ കൂടിയിട്ട് അതൊരു വലിയ വയ്യാവേലിയായി മാറും അതുകൊണ്ട് ആരും ആ വഴിക്ക് പോകില്ല ഇതാണ് ഇന്നത്തെ നിയമവ്യവസ്ഥയുടെ ഒരു തകരാറ് അതിലൊരുപാട് ഭേദഗതികളും ഒരുപാട് ഇളവുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ സാക്ഷി നിൽക്കേണ്ടി വരില്ല നിങ്ങളതിന് കുറ്റക്കാരനാവില്ല എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ വളരെ സ്വാർത്ഥന്മാരായിപ്പോകും മുമ്പിൽ ചോര വാർന്ന് മരിക്കാൻ കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആളുകളതിങ്ങനെ കണ്ട് ചില ആൾക്കാർ വീഡിയോയിലെടുത്ത് ഇങ്ങനെ നിൽക്കും എന്താണ് അത് തൊട്ടാൽ ആ അപ്പോൾ പിന്നെ ഞാൻ സാക്ഷിയായല്ലോ ഇവിടെ അള്ളാഹു സുബാൻ അഹുബത്താല പറയുന്നത് സാക്ഷിയായി എന്നതിൻ്റെ പേരിൽ അയാൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എഴുതി വച്ചു എന്നതിൻ്റെ പേരിൽ ഒരു എക്സ്പേർട്ടും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അപ്പോഴാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് എഴുതാനും സ്വതന്ത്രമായിട്ട് സാക്ഷി പറയാനും പറ്റുള്ളൂ ഇപ്പോൾ ഒരാൾ രണ്ട് പേര് തമ്മിലൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുകയാണ് അപ്പോൾ അത് കണ്ടു നിന്നിരുന്ന ആളുകളോട് അല്ലെങ്കിൽ സാക്ഷി നിൽക്കാൻ പറഞ്ഞ ആൾക്കാർ അവർ വരുന്നു അതിൽ ഒപ്പിടുന്നു പിന്നെ ഈ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഇയാൾ ജീവിതകാലം മുഴുവൻ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും ഉണ്ടാവും ഇയാൾ എന്താ ചെയ്തത് മറ്റേതൊരാൾ വണ്ടി വാങ്ങി വണ്ടി വാങ്ങിയപ്പോൾ ഇയാളൊരു സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തു ആള് പൈസ നടക്കാതെ മുങ്ങിയ പിന്നെ ഈ സാക്ഷിയായിട്ട് ഗ്യാരണ്ടറായി ഒപ്പിട്ട് കൊടുത്ത ഇയാളുടെ തലയിലായിരിക്കും വരിക ഒരുപക്ഷെ അയാൾ ബോധപൂർവം പറ്റിച്ചതാകാം ഇല്ലെങ്കിൽ പിന്നെ സാഹചര്യം കൊണ്ട് പറ്റിച്ചതാകാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവസ്ഥകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും എന്തായിരുന്നാലും രണ്ട് കൂട്ടരും കച്ചവടം ഇടപാട് നടത്തുന്ന രണ്ട് കൂട്ടരും തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഇതിന് സാക്ഷി നാളെ നമ്മൾ ബുദ്ധിമുട്ടില്ല ഗ്യാരണ്ടറെ ബുദ്ധിമുട്ടിക്കില്ല അയാളാണല്ലോ ഇപ്പോൾ ഇത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് സാക്ഷി ചെയ്തത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കടം വാങ്ങുമ്പോൾ കടം കൊടുക്കുമ്പോഴൊക്കെ ഒരു ഒരു പിന്നെ രേഖ വെക്കും അതിൽ ഗ്യാരണ്ടർ സൈൻ ചെയ്യും എന്തിനായി ഗ്യാരണ്ടർ സൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടം വാങ്ങിയ ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗ്യാരണ്ടി നിന്നാൾ കൊടുക്കണം എന്നാണ് ഇപ്പോൾ കടം വാങ്ങിയ ആൾ ആദ്യം തന്നെ വിചാരിക്കുകയാണ് എന്ത് എനിക്കിപ്പോൾ ഈ അയ്യായിരം തിന്നാറ് വാങ്ങിയിട്ട് പതുക്കെ ഞാൻ മുങ്ങും അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായ എൻ്റെ ചിരപരിചിതനായ ആളോട് പറഞ്ഞതിൽ ഒന്ന് ഒപ്പിടണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ മൂപ്പര കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ഈ പൈസ ഇട്ട് മുങ്ങാനാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഈ പൈസയായിട്ട് മുങ്ങിയാൽ പിന്നെ മൂപ്പര കൊടുത്തോളൂല്ലോ ഈ സാക്ഷിയായിട്ട് വന്ന ഈ പാവം ഒപ്പിട്ട് അയാൾ കൊടുത്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ചെയ്യുന്നതെങ്കിൽ ഇയാൾ ചെയ്യുന്നത് കൊടിയ വഞ്ചനയാണ് ചതിയാണ് അപ്പോൾ അതുകൊണ്ട് സാക്ഷി നിൽക്കുന്നയാൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എഴുത്തുകാരനും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഇനി സാക്ഷി ഇപ്പോൾ ചിലപ്പോൾ ഒരു കേസ് ഉദാഹരണത്തിന് ഇതിൽ ഒപ്പിട്ടു സാധാരണ ഇതിൽ പ്രശ്നമൊന്നും വരില്ല ഒരു രേഖയിൽ ഒപ്പിട്ടാൽ സാധാരണ ഇതിൽ പ്രശ്നമൊന്നും വരില്ല പക്ഷേ ഒരു പ്രശ്നം വന്നാലോ അപ്പോൾ ഇയാളെ വിളിക്കും നിങ്ങളാണോ അതിൽ ഒപ്പിട്ടത് അപ്പോൾ നിങ്ങൾ പോയിട്ട് പറയേണ്ടി വരും അതെ ഞാനാണ് ഒപ്പിട്ടത് ഞാൻ ആ സംഭവത്തിന് സാക്ഷിയാണ് ഇന്നതും ഇന്നതുമാണ് നിങ്ങൾ പോയി പറയേണ്ടി വരും ഇതിനാണ് സാക്ഷി പറയാന്ന് വരുമ്പോൾ അങ്ങനെ സാക്ഷി പറയാൻ വിളിച്ചാൽ ഏയ് ഞാൻ വരില്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സാക്ഷി ഇപ്പോൾ ഇന്നത്തെ നാട്ടിലെ കോടതിയിലൊക്കെ സാക്ഷി പറയാൻ പല പല ദിവസങ്ങളിൽ പോണ്ടി വരും അത് നമ്മുടെയൊക്കെ കോടതികൾ എന്ന് പറയുന്നത് ഒരു കേസ് അഞ്ചും പത്തും പതിനഞ്ചും കൊല്ലമായിരിക്കും അതൊക്കെ നമ്മുടെ കോടതികൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളാണ് പക്ഷേ കോടതിയിലേക്ക് ഒരാളെ സാക്ഷി വരാനും വിളിച്ചാൽ അയാൾ പോകണം പോകുമ്പോൾ അയാൾ അയാളുടെ വണ്ടിക്കൂലി പിടിച്ച് വരട്ടെ അയാൾ അയാളുടെ ജോലി കളഞ്ഞാൽ അയാൾക്ക് ജോലി ഉണ്ടാവൂല അവിടുന്ന് ലീവ് എടുത്ത് വരികയാണ് അയാൾക്ക് വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ ഇതൊക്കെ അവർ കൊടുക്കണം അദ്ദേഹത്തിന് വണ്ടി ഏർപ്പാട് ചെയ്യണം കോടതിയിലേക്ക് വരാനുള്ള ഏർപ്പാട് ചെയ്യണം അദ്ദേഹത്തിന് ഒരു ജോലി ഒരു ദിവസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ജോലിക്കുള്ള സാലറി എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അത് ഒരു കൊടുക്കണം ഇതൊക്കെ ചെയ്യണം അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അതും പെടും കാത്തിൻ വല ഷഹീദ് സാക്ഷിയോ എഴുത്തുകാരനോ ഈ എഴുത്തുകാരൻ തന്നെ അവിടെ വരേണ്ടി വന്നു അയാൾക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കണം അയാൾ ജോലി കളഞ്ഞിട്ടാണ് വരുന്നത് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അയ്യക്കത്തിൻ്റെ സാലറി കൊടുക്കണം ഇതൊക്കെ ഇതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് അതിൻ്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടരുത് വൈതഫ് അലൂ ഫു ഫുസൂഖുൻ നിങ്ങളെ എഴുത്തുകാരനെയോ സാക്ഷിയെയോ പീഡിപ്പിക്കുകയാണെങ്കിൽ അത് തമ്മാടിത്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫുസൂഖാണ് തമ്മാടിത്തമാണ് അത് ഗുണ്ടാ പ്രവർത്തനമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അധർമ്മമാണ് എൻ അള്ളാഹു സുബാനഹുഅത്താല ഓർമ്മപ്പെടുത്തുകയാണ് ഫ ഇന്നഹു ഫുസൂഖ് ഫിസ്ഖു എന്നല്ല പറഞ്ഞത് അധർമ്മമാണെന്നല്ല പറഞ്ഞത് ഫുസൂഖെന്നാണ് പറഞ്ഞത് അങ്ങേ അറ്റത്തെ തമ്മാടിത്തമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീലിൽ ഒരാൾ സാക്ഷി സാക്ഷിക്കുന്നതിൻ്റെ പേരിൽ അയാൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസിഖാണ് തമ്മാടിയാണ് അധർമ്മിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഫുസൂഖ് അങ്ങേ അറ്റത്തെ തമ്മാടിത്തമാണ് ഫ ഇന്നഹു ഫുസൂക്കും ബിക്കും വത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം വയു അല്ലിമുഖുമുള്ള അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് വല്ലാഹു ബിക്കുല്ലി ഷെയ് ഇൻ അലീം അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ് അറിവുള്ളവനാണ് ഇങ്ങനെയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹു സുബാനഹു വത്താല നമുക്ക് വിശദമായി കടമിടപാടുകളുടെ കാര്യത്തിലുള്ള ഒരു ക്ലാസ്സാണ് അള്ളാഹു നമുക്ക് എടുത്തു തന്നത് അതിൻ്റെ ഒരു ആശയമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വളരെ പരിമിതമായി ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളൊരു ഒരു ഇടപാട് നടത്തുന്നത് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് അവധി വെച്ചിട്ടാണെങ്കിൽ ആ അവധി നിങ്ങൾ നിശ്ചയിച്ചിരിക്കണം ആ അവധിക്ക് രേഖയുണ്ടായിരിക്കണം അവധി നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളും രേഖാമൂലമായിരിക്കണം അത് എഴുതുന്നത് കൊടുക്കുന്നയാളുടെയും വാങ്ങുന്നയാളുടെയും സാന്നിധ്യത്തിലായിരിക്കണം എഴുതുന്നയാൾ സ്വന്തഷ്ടപ്രകാരം അതിലൊന്നും എഴുതി ചേർക്കാൻ പാടില്ല നീതിപൂർവമായിരിക്കണം അള്ളാഹു അയാളെ എഴുതാൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ ആ രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ തന്നെ ഒന്നും മറച്ചു വെക്കാതെ നീതിനിഷ്ഠമായിട്ടായിരിക്കണം എഴുതി വെക്കേണ്ടത് ശരീരത്തിൻ്റെ വിധി വിലക്കുകൾ പരിഗണിക്കേണ്ട കേസാണെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അയാൾ എഴുതേണ്ടത് എഴുതാനുള്ള പ്രമാണം പറഞ്ഞു കൊടുക്കേണ്ടത് ആർക്കാണോ ബാധ്യതയുള്ളത് അയാളാണ് അതുപോലെ തന്നെ ഈ ബാധ്യതയുള്ളയാൾക്ക് വിവരമില്ലാതാവുകയോ ബോധമില്ലാതാവുകയോ വിഡ്ഢിയാവുകയോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അയാളുടെ വക്കീലോ അയാളുടെ വലിയോ ആണ് ചെയ്യേണ്ടത് അവിടെ രക്ഷിതാവ് അല്ലെങ്കിൽ വക്കീൽ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ നീതി ഈ നിഷ്കൃഷ്ടത നീതിയുടെ നിഷ്കൃഷ്ടത അവിടെയും പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരാൾക്ക് എഴുതാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കിത് അറിയണ കേസാണല്ലോ നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞാൽ അത് അത് സ്വീകരിക്കേണ്ടതാണ് ആ ആവശ്യത്തെ തള്ളിക്കളയരുത് ഇതിന് രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം സാക്ഷികൾ രണ്ടും നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആവേണ്ടത് ഇനി അത് പുരുഷന്മാർ രണ്ട് പുരുഷന്മാരില്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീയും ആയാലും സാക്ഷ്യം മതിയാകുന്നതാണ് പിന്നെ സാക്ഷ്യത്തിൽ നിങ്ങൾ ഒരിക്കലും പൂഴ്ത്തിവെപ്പ് നടത്താൻ പാടില്ല സാക്ഷ്യത്തിന് വിളിച്ചാൽ വരാതിരിക്കരുത് ഞാൻ ഞാനതിന് വരില്ല എന്ന് പറയരുത് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെട്ടാൽ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കണം സംഖ്യ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് ഉറ്റ ബന്ധുക്കൾ തമ്മിലാണെങ്കിലും ഫ്രണ്ട്സുകൾ തമ്മിലാണെങ്കിലും ഇടപാടുകൾ കടമിടപാടാണെങ്കിൽ അവധി വച്ച ഇടപാടാണെങ്കിൽ അത് എഴുതി വെക്കാൻ മടിക്കരുത് ഒര ഒരു കാരണവശാലും എഴുതിയതിൻ്റെ പേരിൽ എഴുത്തുകാരനോ സാക്ഷി നിന്നതിൻ്റെ പേരിൽ സാക്ഷിയോ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ മായി നടക്കുന്ന ഇടപാടുകളിൽ എഴുതി വെക്കണം എന്നില്ല എന്നാൽ സാക്ഷികളെ നിർത്തുന്നതാണ് നല്ലത് എഴുതി വയ്ക്കൽ നിർബന്ധമില്ല എഴുതി വെക്കാതെയും നിങ്ങൾക്ക് പിന്നെ ഇടപാടുകൾ റൊക്കം ഇടപാടുകൾ നടത്താവുന്നതാണ് എന്നിട്ടിത് അവസാനിക്കുന്നത് വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തക്കോവ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കൂടിയാണ് എന്ന് അള്ളാഹു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു പറയുന്നുണ്ട് വത്തകുല്ല നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം എഴുതി വയ്ക്കുന്നിടത്ത് കടം കൊടുക്കുന്നിടത്ത് കടം വാങ്ങുന്നിടത്ത് സാക്ഷി നിൽക്കുന്നിടത്ത് അത് പറയുന്നിടത്ത് ഇവിടെയൊക്കെ തക്കുവ പാലിക്കണം വത്തകുല്ലിമൊക്കുമുള്ള അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുബിക്കുല് ഷെയ്യിൻ അലീം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അടുത്തായത്തും കൂടി ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരാം പിന്നെ അവസാനത്തെ മൂന്നായത്ത് കുറച്ച് വിശദമായി പറയേണ്ട ആയത്താണ് ഇനി വൈൻ കുൻതും നിങ്ങളൊരു യാത്രയിലാണ് വലം തെജിദൂ കാത്തിബൻ നിങ്ങൾക്ക് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുതാൻ പറ്റിയ ആരെയും കണ്ടതുമില്ല ഫരിഹാനും മക്ബൂല അങ്ങനെയാണെങ്കിൽ പണയ വസ്തുക്കൾ കൈമാറിയാൽ മതി നിങ്ങൾ ഓരോരുത്തരും മറ്റൊരാളെ വല്ലതും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആരെയാണോ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അവൻ അവൻ്റെ വിശ്വാസ്യത പാലിക്കണം റബ്ബഹു അവൻ അവൻ്റെ തമ്പുരാനായ പടച്ചവനെ സൂക്ഷിക്കുകയും വേണം വലാ ഒരിക്കലും സാക്ഷ്യം മറച്ചുവെക്കാൻ പാടില്ല വമയ്യക്തും ഹാ ആരെങ്കിലും അങ്ങനെ മറച്ചു വച്ചാൽ ഫ ഇന്നഹു ആസിമുൻ കൽബു അവൻ തീർച്ചയായും അവൻ്റെ മനസ്സ് പാപപങ്കിലമാണ് കളങ്കിതമാണ് വല്ലാഹു വിമാ തമലൂൻ അലീം നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സുബാനഹുവ താല് വ്യക്തമായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹു വേറൊരു ഓപ്ഷൻ പറയുകയാണ് ഇനി നിങ്ങൾക്ക് എഴുതാനൊന്നും പറ്റിയില്ല അപ്പോൾ നിങ്ങളൊരു അവധി വെച്ചിട്ട് ഒരു കടമിടപാട് നടത്തുമ്പോൾ അതിലുള്ള ഒരു വാലിഡായ രേഖ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള കരാറാണ് ഇനി കരാറൊന്നും ഒപ്പിടാൻ പറ്റുന്ന സാഹചര്യമില്ല അപ്പോഴോ അപ്പോൾ നിങ്ങൾക്ക് പണയം വെക്കാം ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം കൊടുക്കുകയാണ് കടം കൊടുക്കുന്ന സമയത്ത് അതിനൊരു രേഖ ഒരു പ്രമാണം എഴുതി ഉണ്ടാക്കുന്നതിന് സൗകര്യവും സമയവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു സാധനം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു ഉദാഹരണത്തിന് കുറച്ച് സ്വർണം ആ സ്വർണത്തിൻ്റെ വാല്യൂ കണക്ക് കൂട്ടിയാൽ ഇരുപത്തഞ്ച് ലക്ഷോ ചിലപ്പോൾ ഇരു മുപ്പത് ലക്ഷോ വരും ചിലപ്പോൾ ഇരുപത് ലക്ഷമോ വരും എന്തായാലും ഒരു വാല്യൂ ഉള്ള ഒരു മൂല്യമുള്ള ഒരു സാധനം ഫരിഹാനും മക്ബൂല പണയ വസ്തുവായിട്ട് ഇതിന് മക്ബൂ എന്ന പദത്തിന് അയാളുടെ കൈവശാധികാരമുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും പണയം വെക്കുന്ന ആൾ ഞാനൊരു സാധനം കൊണ്ടുപോയിട്ട് പണയം വെക്കുകയാണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വേണം ഇരുപത്തഞ്ച് ലക്ഷം തരുന്ന ആൾക്ക് ഞാനൊരു പണയം കൊണ്ടുപോയി വെക്കുകയാണ് വെക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനം എൻ്റെ ആയിരിക്കണം വേറൊരാളുടെ സാധനം സ്വർണ്ണം എടുത്തിട്ട് കൊണ്ടുപോയി വെച്ചാൽ വേറൊരാളുടെ ആധാരം എടുത്ത് കൊണ്ടുവച്ചാൽ അത് ശരിയായ നിലപാടല്ല അപ്പോൾ എൻ്റെ സാധനം ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നു അങ്ങനെ ചെയ്യാവുന്നതാണ് ഫരിഹാനും അക്ബൂല പരസ്പരം അംഗീകരിക്കാവുന്ന പണയ വസ്തുക്കൾ കൈമാറിയാലും ആ ഡീല് ആ ട്രാൻസാക്ഷൻ വാലിഡ് ആയിരിക്കും അവിടെ എഴുത്തോ സാക്ഷിയോ ആ അർത്ഥത്തിലൊന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെ വൈകുന്ത അല സഫരി എന്ന് പറയുന്നത് ഒരു യാത്രയിലാണ് യാത്രയിലാണെന്ന് പറയേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് ഈ രൂപത്തിൽ എഴുത്ത് എഴുതാൻ ആളെ കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തുകാർ നിങ്ങളുടെ കൂടെ അല്ല ഇതിൽ ഇല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നാണ് അർത്ഥം അപ്പോൾ യാത്രയിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇത്തരത്തിൽ എഴുതി വെക്കാനുള്ള സൗകര്യമോ സന്ദർഭമോ സാഹചര്യമോ ഒത്തു ഒത്തുകിട്ടിയില്ല പക്ഷേ നിങ്ങൾക്ക് ഇടപാട് അടിയന്തരമായി നടത്തണം അപ്പോൾ നിങ്ങൾക്ക് പണയം വെച്ചിട്ട് കടം വാങ്ങാവുന്നതാണ് എന്നിട്ട് അള്ളാഹു സുബാന പൊതുവായിട്ടൊരു കാര്യം പറയുകയാണ് എന്നാൽ നിങ്ങൾ പരസ്പരം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സംഗതി ഉണ്ടല്ലോ അതിൽ വിശ്വാസ്യത പ്രധാനമായും പാലിക്കണം ഇത് പണയ വസ്തുവിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലാത്തവട്ടെ പണയ വസ്തുവിൽ ബാധകമാണ് അല്ലാത്തതിലും ബാധകമാണ് ഇപ്പോൾ ഒരാളൊരു കടമിടപാട് നടത്തുകയാണ് വിശ്വസിച്ചിട്ടാണല്ലോ നടത്തുന്നത് പറ്റിക്കരുത് നിങ്ങളെടുത്ത് വന്നിട്ട് ഒരാൾ ഒരു ഒരു പണയ വസ്തു കൊണ്ടുവന്ന് വെച്ചു ഇയാൾക്ക് നിങ്ങൾ ഇരുപത് ലക്ഷം കൊടുത്തു പക്ഷേ വാങ്ങിയിട്ടുള്ള പണയ വസ്തു മുപ്പത് ലക്ഷത്തിൻ്റെതാണ് അപ്പോൾ നിങ്ങളുടെ കണ്ണെ മഞ്ഞളിച്ചിട്ട് ചേർത്താൻ പറയുകയാണ് എടോ ഇഞ്ഞ് നീ അയാൾ പൈസ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട അയാളോട് പോയി പണി വയ്ക്കാൻ ഇത് നീ എടുത്തോ വിറ്റോ എന്ന് പറയുന്നത് വഞ്ചനയാണ് ചതിയാണ് അപ്പം പണയ വസ്തു എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയതിൻ്റെ ഒരു രേഖയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അപ്പം അയാൾ എനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷ ഞാൻ കൊടുത്തപ്പോൾ അയാൾ എനിക്ക് സ്വർണം വാങ്ങി ഇരുപത്തഞ്ച് ലക്ഷം അയാൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഈ സ്വർണം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത എൻ്റെതാണ് അപ്പം ഈ പണയ വസ്തു സൂക്ഷിക്കേണ്ടതും ആ പൈസ തിരിച്ചു തരുമ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം എൻ്റെതാണ് അഥവാ ഉത്തമർ അ ഉത്തമർണ്ണ എൻ്റെതാണ് കടം കൊടുത്തയാളുടേതാണ് കടം വാങ്ങിയ ആൾ എന്താണോ വാങ്ങിയത് അത് തിരിച്ചു വരുമ്പോൾ എന്താണോ പണയം വെച്ചത് അത് തിരിച്ചു കൊടുക്കൽ ഇയാളുടെ ബാധ്യതയാണ് അവിടെ ചതിയോ വഞ്ചനയോ കൊടുക്കാതിരിക്കലോ പാടില്ല ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇപ്പോൾ പണയം വെച്ചു ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് സ്വർണം കൊണ്ടുവന്ന് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങി പക്ഷേ അയാൾ പറഞ്ഞത് എന്നോട് ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിന് തിരിച്ചു തരാം അപ്പോൾ നിങ്ങൾ പണയ വസ്തു തന്നാൽ മതി എന്നാണ് ആ ഡിസംബർ മുപ്പത്തൊന്നായിട്ട് മുപ്പത് പൈസ തിരിച്ചു തരണം യാതൊരു ഒപ്പില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇയാൾക്ക് ഈ പണയ വസ്തു വിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണല്ലോ പിന്നത്തെ ചോദ്യം പണയ വസ്തു ഇയാൾക്ക് വിൽക്കാം പക്ഷേ ഇയാൾ ചെയ്യേണ്ട ഒരു 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 ധാർമ്മികവും മാനുഷികവുമായ ഒരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് കടക്കാരന് ന്യായമായ കാരണത്താലാണ് അയാൾ പൈസ തരാത്തത് എങ്കിൽ അയാൾക്ക് അവധി കൊടുക്കുക അയാൾ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി നമ്മുടെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് നിങ്ങൾ തരേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ അടക്കം നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ കരാറ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കാലാവധി നീട്ടി കൊടുക്കുന്നു കാലാവധി നീട്ടിക്കൊടുത്താൽ അപ്പം ഡിസ് ജൂൺ മുപ്പത് ഇരുപത്തൊന്ന് ജൂൺ മുപ്പത് വന്നു അപ്പോഴും അയാൾക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയും കുറച്ച് നീട്ടി കൊടുക്കാം എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അധികാരമുണ്ടോ ഈ പണയ വസ്തു വിൽക്കാൻ അധികാരക്കൊണ്ട് അയാൾക്ക് അയാൾക്ക് പൈസ അത്യാവശ്യമുണ്ട് അപ്പോൾ അയാൾ പറയുകയാണ് ശരി നിങ്ങൾക്ക് എൻ്റെ പൈസ തിരിച്ചു തരാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ പണയ വസ്തു വിൽക്കാണ് അങ്ങനെ പത്ത് ലക്ഷം രൂപ ഞാൻ കൊടുത്തു അയാൾ എനിക്ക് പണയമായിട്ട് സ്വർണ്ണം അത് വിറ്റപ്പോഴോ വിറ്റപ്പോൾ എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഈ അഞ്ച് ലക്ഷം അയാൾക്ക് തിരിച്ചു കൊടുക്കുക നിങ്ങളുടെ പണയ വസ്തു ഞാൻ വിറ്റു ഇതിൽ നിങ്ങളുടെ പണയ വസ്തു കിട്ടിയപ്പോൾ പതിനഞ്ച് ലക്ഷം വന്നിരുന്നു അതുകൊണ്ട് ഈ അഞ്ച് ലക്ഷം നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കലാണ് ശരിയായ രീതി അല്ലാതെ ഈ പൈസയും അയാൾ എടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ചൂഷകനാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ പണയ വസ്തു ആ പണയ വസ്തുവിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റുമോ ഇതൊരു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ കടം കൊടുത്തു അയാൾ എനിക്ക് പണയമായിട്ട് തന്ന അയാളുടെ വീടാണ് അയാളുടെ വീടെനിക്ക് കടയം പണയമായിട്ട് തന്നു അപ്പോൾ എനിക്ക് ഈ വീട് വാടക കൊടുക്കാൻ പറ്റുമോ ഇതാണ് പിന്നത്തെ ചോദ്യം പറ്റില്ല വാടകയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം ആ വാടക മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപയാണ് വാടകയെങ്കിൽ ഈ ആ വാടക നിങ്ങൾ വാങ്ങിയിട്ട് അയാളുടെ അക്കൗണ്ടിൽ ഓക്കെ ഇയാൾ ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തന്നു എന്നുള്ള അക്കൗണ്ടിൽ ചേർക്കണം ക്രെഡിറ്റ് ചെയ്യണം അതല്ലാതെ ആ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇസ്ലാമികമായി യാതൊരു അവകാശവും എന്നർത്ഥം ഇങ്ങനെയൊക്കെ പല ഇടപാടും നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് അഥവാ പണയ വസ്തു നിങ്ങൾക്ക് ആദായമെടുക്കാവുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പണയം കൊണ്ടുവന്ന രണ്ട് പശുവാണ് ഈ പശുവിനെ അവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിയാൽ പോരല്ലോ ഈ പശുവിന് തീറ്റ കൊടുക്കണം അതിനെ പിന്നെ പരിപാലിക്കണമെന്നുള്ള സംഗതികൾക്കുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്കതിൻ്റെ പാലോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് കർമ്മശാസ്ത്ര വിശാരദന്മാർ പറയുന്നത് ഇപ്പോൾ വണ്ടിയാണെങ്കിൽ ഒരാൾ വണ്ടി പണയം കൊണ്ടു തന്നു ആ വണ്ടി അവിടെ ഷെഡിൽ കയറ്റിയിട്ട് രണ്ടുമോലം അവിടുത്താൽ പിന്നെ ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല സ്വാഭാവികമായും ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും ഇയാൾ ആ വണ്ടി ഓടിക്കാം ഇയാൾക്ക് അയാൾക്ക് ഓടിക്കാം അതിന് മെയിൻ്റനൻസിൻ്റെ ചിലവ് വരും അത്തരത്തിലുള്ള സംഗതികൾക്കൊക്കെ അപ്പോൾ ആ മെയിൻ്റെനൻസ് അയാൾ ആ ചിലവ് അയാൾക്ക് പിന്നെ കൊടുക്ക എടുക്കാവുന്നതും ഉപയോഗിക്കാവുന്നതുമാണ് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് ആ വണ്ടി പരസ്പരം അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏതാണോ പണയ വസ്തു അതിനനുസരിച്ചുള്ള പിന്നെ ഒരു ഉപയോഗിക്കലും ആദായമെടുക്കലും ഒക്കെ നടക്കും അതല്ലാത്ത രൂപത്തിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ വീടെടുത്ത് അത് വാടക കൊടുത്ത് ആ ലാബ് ഇയാളുണ്ടാക്കിയിട്ട് പിന്നെയും ഇയാളുടെ പൈസ പഴയതു തന്നെ മൂലധനം പിന്നെയും തിരിച്ചു വാങ്ങുന്ന രീതി എന്തായിരുന്നാലും ഇസ്ലാമികമായി ശരിയാവുകയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒല തെക്തുമു ഷാദ ഈ ഷഹാദത്ത് സാക്ഷ്യം ഒരിക്കലും മറച്ചു വെക്കരുതെന്ന് പറഞ്ഞില്ല അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് സാക്ഷിയാണ് അപ്പോൾ ഇനി ഞാൻ സാക്ഷി നിൽക്കില്ലേ ഞാൻ കണ്ടിട്ടില്ല കണ്ട ഒരു സംഗതി കണ്ടിട്ടില്ല എന്ന് പറയരുത് അപ്പോൾ സാക്ഷ്യം ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾ പോയി നേരത്തെ പറഞ്ഞ പോലെ അയാൾ അതിനെ വിസമ്മതിക്കരുത് പക്ഷേ ഒരാൾ സാക്ഷ്യം മറച്ചു വെച്ചാൽ രണ്ട് രൂപത്തിലുണ്ടാകാം ഒന്നായു സാക്ഷി പറയാൻ തന്നെ പോകുന്നില്ല ഇതാണ് സാക്ഷ്യം മറച്ചു വെക്കുക കള്ള സാക്ഷി പറയാം കണ്ടത് കണ്ടിട്ടില്ല എന്ന് പറയുക അത് കള്ളസാക്ഷിയാണ് അങ്ങനെയല്ല നടന്നതിന് തെറ്റായിട്ട് പറയാം അത് കള്ളസാക്ഷിയാണ് ഇയാൾ കണ്ടൊരു കാര്യം കാണാത്ത രൂപത്തിൽ പറയുക കള്ളസാക്ഷിയാണ് അപ്പോൾ മറച്ചു വെച്ച് വെക്കുക എന്ന് മാത്രമല്ല ഇയാൾ തെറ്റും ചെയ്തു കള്ളസാക്ഷ്യവും പറഞ്ഞു ഇങ്ങനെ മറച്ചു വെക്കുകയോ തെറ്റായ രൂപത്തിൽ സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം കുറ്റകരമാണ് ഫൈനുഹു ആസിമുൻ ഖൽബു അവൻ്റെ അവൻ അവൻ്റെ മനസ്സ് അങ്ങേറ്റം പാപം അങ്കിലമാണെന്ന് അവൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് അവൻ ഇത്തരത്തിൽ തെറ്റ് പറയും വേറെ ആരും കണ്ടവരില്ല ഇവൻ മാത്രമേ സാക്ഷിയുള്ളൂ എന്നിട്ട് ഇവൻ പറഞ്ഞ സാക്ഷ്യം തെറ്റാണ് കള്ളത്തരമാണെങ്കിൽ അവൻ അങ്ങേയറ്റം കളങ്കിത ഹൃദയനാണ് വല്ലാഹു ബിമാ അലീം നിങ്ങൾ എന്ത് ചെയ്യുന്നതും അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് അവസാനിക്കുന്നത് നിഷാ അല്ലാ അടുത്ത രണ്ട് ക്ലാസ്സുകളിലൂടെ അടുത്ത ഈ മൂന്നായത്തുകൾ നമുക്ക് തീർക്കാൻ കഴിയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അള്ളവാനി അലഹമുല്ലി റബിലാലമീൻ അസ്ലാ വാലൈക്കും വരഹമുല്ലാ വാത്തൂ